ഭാരത് ജൂഡോ പദയാത്രയുടെ കേരളത്തിലെ പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ഇന്നത്തെ പര്യടനം മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചു. മുസ്ലിം ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി ഇന്ന് ചർച്ചയും നടത്തും പദയാത്രയ്ക്കിടയിൽ. വിശദാംശങ്ങളുമായി കന്യാകുമാരിയിൽ നിന്ന് ഈ പദയാത്ര അനുഗമിക്കുന്ന ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ തത്സമയം ചേരുന്നു. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. പദയാത്ര എങ്ങനെ പുരോഗമിക്കുന്നു? മലപ്പുറം ജില്ലയിലേക്ക് കടന്നതോടെ ആളുകൾ കൂടുതലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എസ് കെ എൻ, വലിയ പ്രവർത്തക പങ്കാളിത്തം ജനബാഹുല്യം ഭാരത് ജോഡോ യാത്രയിലുണ്ട്. കാരണം രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളത്തിൽ അവസാന പര്യടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ പര്യടനം കൂടി കഴിഞ്ഞിട്ട് ഭാരത് ജോഡോ യാത്ര മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കടക്കുകയാണ്. അത്തരത്തിൽ മലപ്പുറത്തേക്ക് കടന്നു വന്ന യാത്രയ്ക്ക് വരവേൽപ്പ് നൽകാനും ഒപ്പം കേരളത്തിലൂടെ നടത്തിയ പദയാത്രയ്ക്ക് യാത്രയയപ്പ് നൽകാനും ആ രീതിയിൽ വലിയ ആൾക്കൂട്ടവും പ്രവർത്തക പങ്കാളിത്തവും രാവിലെ തന്നെ പ്രകടമാണ്. വൈകുന്നേരങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിലെ പര്യടനം രാവിലെ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 6:30 തന്നെ പര്യടനത്തിന് തുടക്കമായി. പുലാമന്തോളിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. മലപ്പുറം DCC നേതാക്കളും പ്രവർത്തകരും ഒക്കെ ചേർന്ന് മലപ്പുറം ജില്ലയിലേക്ക് യാത്രയെ വരവേറ്റിരിക്കുകയാണ്. ഇന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തുന്ന യാത്ര കർഷകരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും. അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി നേതാക്കളും രാഹുലിനെ കാണുന്നുണ്ട്. ഓരോ ജില്ലയിലും കടന്നു പോകുമ്പോൾ അതാത് ജില്ലകളിലെ UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്ന പോലെ തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകരും അവരുടെ കോട്ടകളിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ആ രീതിയിൽ വലിയ വരവേൽപ്പ് യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യാത്ര ഇന്നത്തെ യാത്ര വൈകിട്ട് പാണ്ടിക്കാട് സമാപിക്കും. നാളെ നിലമ്പൂരാണ് യാത്രയുടെ ഔദ്യോഗിക സമാപനം. കേരളത്തിലെ ഔദ്യോഗിക സമാപനം നാളെ വൈകിട്ട് നിലമ്പൂരിൽ നടക്കും. അതിനുശേഷം മറ്റന്നാൾ ഉച്ചവരെ കേരളത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ പര്യടനം നടത്തി അതിനുശേഷം ഗൂഡല്ലൂർ വഴി തമിഴ്നാട് കയറും. തമിഴ്നാട് 2 ദിവസം പര്യടനമുണ്ടാകും. അത് കഴിഞ്ഞ് കർണാടകയിലേക്ക് യാത്ര പോവുകയും ചെയ്യും. ഈ യാത്രയുടെ ഇതുവരെയുള്ള ഒരു വരവേൽപ്പും സ്വീകാര്യതയും അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് PC വിഷ്ണുനാഥ് MLA ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. PC, കേരളത്തിലെ പര്യടനം അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്, അവസാന ജില്ലയിലാണ്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള ഒരു വിലയിരുത്തലും നേതൃത്വത്തിന്റെ ആത്മവിശ്വാസമൊക്കെ എങ്ങനെയാണ്? തികഞ്ഞ ആത്മവിശ്വാസമാണ്. ഞങ്ങള് വലിയ ജനപിന്തുണയാണ്. രാവിലെ 5:30 മുതൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പാതയോരങ്ങളിൽ കാത്തു നിൽക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല, ഒരു വ്യത്യാസവും, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഇല്ല. സ്ത്രീകളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. ഇപ്പം എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഈ ജാഥയ്ക്ക് ഉണ്ട്. അത് വലിയ ആവേശമാണ് നൽകുന്നത്. സംഘടനാപരമായി എത്രത്തോളം ഒരു ഊർജ്ജം ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകർ? വലിയ ഊർജ്ജം ഉണ്ടായിട്ടുണ്ട്. കാരണം പ്രവർത്തകർ വല്ലാതെ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയാണ് ഞങ്ങൾ പോലും ഞങ്ങളുടെ പ്രവർത്തകരിലെ ആവേശം സത്യസന്ധമായി തുറന്നു പറയുകയാണ്. നേതാക്കൾ അത് തുറന്നു പറയുന്നതിൽ തെറ്റൊന്നുമില്ലാന്ന് തോന്നുന്നു. നേതാക്കന്മാർ പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇലക്ട്രിഫൈഡ് വർക്കേഴ്സിനെയാണ് തെരുവോരങ്ങളിൽ കാണുന്നത്. ഈ ഊർജമൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ജനങ്ങളുടെ സാന്നിധ്യം, പ്രവർത്തകരുടെ സാന്നിധ്യം. സത്യത്തിൽ കേരളത്തിലെ പര്യടനം അവസാനിക്കുമ്പോൾ രാഷ്ട്രീയമായി എന്ത് നേട്ടമാണ് കൈവരിച്ചതായി വിലയിരുത്തപ്പെടുന്നത്? ഒന്ന്, രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ട് ഇപ്പോഴും പോരാട്ടം നടത്താനുള്ള കരുത്ത്, തെരുവിലിറങ്ങി പോരാടാനുള്ള കരുത്ത് കോൺഗ്രസിന് തന്നെയാണ് എന്ന് അടിവരയിട്ട് വ്യക്തമാക്കുന്നതാണ്. അത് അദ്ദേഹം അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. കേരള ഗവൺമെന്റിനെ ഒന്നും അദ്ദേഹം പിന്നെ അതിരു കടന്ന് വിമർശിക്കുന്നില്ല. അതേസമയം തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിന്റെ ജനാധിപത്യം, മതേതരത്വം, വിഭജിക്കാനുള്ള ശക്തികളെ പരാജയപ്പെടുത്തേണ്ട ആവശ്യകത, അതിലൂന്നിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഭരണകൂടം കേൾക്കാത്ത ആളുകളെ കേൾക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ആദിവാസി ഊര് മൂപ്പന്മാരാണ് കണ്ടത്. മത്സ്യത്തൊഴിലാളികളെ കാണുന്നു, കശുവണ്ടി തൊഴിലാളികളെ കൊല്ലത്ത് കാണുന്നു, കൈത്തറി തൊഴിലാളികളെ തിരുവനന്തപുരത്ത് കാണുന്നു, അപ്പോൾ കയർ തൊഴിലാളികളെ ആലപ്പുഴയിൽ കാണുന്നു. അപ്പം ശരിക്കും ഭരണകൂടം കാണേണ്ടവരെ അദ്ദേഹം കാണുകയാണ്, അവരെ കേൾക്കുകയാണ്. നിങ്ങൾ നോക്കുക, ദിവസവും 14 മണിക്കൂറോളം അദ്ദേഹം ആളുകൾ കേൾക്കുന്നുണ്ട്. അവസാനത്തെ 15 മണിക്കൂറിൽ 15 മിനിറ്റ് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് വലിയ ഒരു മാതൃകയാണ്. ഭരണാധികാരികൾ കേൾക്കേണ്ടവരാണ്, അവർ പറയുന്നത് ജനങ്ങൾ കേൾക്കേണ്ടതല്ല എന്നുള്ളതാണ് ഇത് നൽകുന്ന സന്ദേശം. തീർച്ചയായിട്ടും രാഷ്ട്രീയമായും സംഘടനാപരമായും ചലനമുണ്ടാക്കി തന്നെയാണ് യാത്ര കടന്നു പോകുന്നത് എന്നുള്ളതാണ് നേതാക്കളുടെ വിലയിരുത്തൽ. സംഘടനാപരമായി പ്രവർത്തകർക്ക് വലിയ ഊർജ്ജവും ഉന്മേഷവും പകരുന്നതിന് യാത്ര ഉപകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിഷ്ണുനാഥ് പറയുന്നത്. അതോടൊപ്പം രാഷ്ട്രീയമായി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളും കൈവരിച്ച് തന്നെയാണ് യാത്ര പോകുന്നത്. അതിന്റെ നേട്ടങ്ങൾ അത് പ്രതിഫലിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതായിരുന്നാലും നേതാക്കൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു പ്രവർത്തക പങ്കാളിത്തം ഇവിടെ കാണാനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ ആത്മവിശ്വാസം നേതാക്കൾക്ക് ഉണ്ട് താരം. മലപ്പുറം ജില്ലയിലെത്തി
തെരുവുകൾ നമുക്കിപ്പോൾ കാണാം. രാവിലെ മുതൽ തന്നെ വലിയ മനുഷ്യ മതിൽ തീർത്തുകൊണ്ടാണ് പ്രവർത്തകർ ഓരോ ഇടങ്ങളിലും യാത്ര കടന്നു പോകുന്ന വഴിയരികുകൾ, കെട്ടിടത്തിന്റെ മുകൾ, അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും ആളുകളുടെ വലിയ ഒരു പങ്കാളിത്തം പ്രകടമാണ്. ഒപ്പം ഈ ജാഥയെ, പദയാത്രയെ അനുഗമിക്കാനും ആ രീതിയിലുള്ള ഒരു പ്രവർത്തകരെ നമുക്ക് കാണുകയും ചെയ്യാം. രാഹുൽ ഗാന്ധിക്കൊപ്പം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം കടന്നു വരികയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, എം ഹസൻ, കൊടിക്കുന്നിൽ സുരേഷ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി മുതിർന്ന നേതാക്കളൊക്കെ തന്നെ കേരളത്തിലുടനീളം അദ്ദേഹത്തോടൊപ്പം പദയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും നാളെ നിലമ്പൂരിൽ വലിയ പൊതുസമ്മേളനത്തോടു കൂടിയാണ് കേരളത്തിലെ പദയാത്ര ഔദ്യോഗികമായി സമാപിക്കുക. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റന്നാൾ ഉച്ചവരെ കേരളത്തിന്റെ പ്രദേശങ്ങളിലുണ്ടാകും. അത് കഴിഞ്ഞ് കേരള അതിർത്തി കടന്ന് ഗൂഡല്ലൂർ വഴി തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് കർണാടകയിലേക്കും പോകും. അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിലെ പാളിച്ചകളും ദൗർബല്യവും നേതൃത്വം വിലയിരുത്താൻ പോകുന്നത്. എത്ര കണ്ട് ഈ കന്യാകുമാരിയിലും കേരളത്തിലും കണ്ട പ്രവർത്തക പങ്കാളിത്തവും ആവേശവും എത്ര കണ്ട് ഹിന്ദി ഹൃദയ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും കേരളത്തിൽ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജം പകരുന്ന വരവേൽപ്പ് തന്നെയാണ് ഇതുവരെയും ലഭിച്ചിട്ടുള്ളത്. ഇന്ന് മലപ്പുറത്തും അത് തന്നെയാണ് പ്രകടമാകുന്നത്. താങ്ക് യു അല്ലമീനാണ് നമുക്കൊപ്പം ചേർന്ന്. അല്ലമീനും നടന്നു നടന്നൊരു പരിവുമായി എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഷേപ്പൊക്കെ മാറി തുടങ്ങി.